അഫ്ഗാനിസ്ഥാനിലെ സംഘർഷാവസ്ഥ ചർച്ച ചെയ്യാൻ റഷ്യ വിളിച്ച യോഗത്തിൽ ഇന്ത്യയ്ക്ക് ക്ഷണമില്ല. പകരം പാകിസ്ഥാനും ചൈനയും. ഇതോടെ അമേരിക്ക പറഞ്ഞത് സത്യമാകുന്നു. റഷ്യ മുൻകൈയെടുത്ത് നടത്തുന്ന നീക്കങ്ങളിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമായിരിക്കും മുൻതൂക്കമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നതാണ്. അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അഫ്ഗാനെ താലിബാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാക്കി രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് ചർച്ചയിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത്. ഖത്തറിൽ ഓഗസ്റ്റ് 11 യോഗം ചേരുക. എന്നാൽ അഫ്ഗാനിൽ സമാധാനം പുലരാൻ ഒരു കാലത്തും ചൈനയും പാകിസ്ഥാനും ആഗ്രഹിക്കില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവ് പറഞ്ഞിരുന്നത്. തുടർന്നുള്ള യോഗങ്ങളിൽ ഇന്ത്യയും പങ്കെടുക്കുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. അമേരിക്ക, മധ്യ ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ, ഇറാൻ എന്നിവരുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം യു എൻ സുരക്ഷാ കൗൺസിലിൽ വിഷയം ചർച്ച ചെയ്യാൻ മുൻകൈയെടുത്ത ഇന്ത്യയുടെ നടപടിയിൽ ഇന്ത്യയിലെ അഫ്ഗാൻ സ്ഥാനപതി ഫരീദ് മാമുൻസേ നന്ദി പ്രകടിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ ഓഗസ്റ്റ് മാസത്തെ അധ്യക്ഷ പദവി ഇന്ത്യയ്ക്കാണ്. അഫ്ഗാൻ വിഷയത്തെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാക്കി ചർച്ച ചെയ്യുന്നതിനെയും അദ്ദേഹം പ്രകീർത്തിച്ചു. ട്വിറ്ററിലൂടെയായിരുന്നു അഫ്ഗാൻ സ്ഥാനപതിയുടെ പ്രതികരണം. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഹനീഫുമായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ആശയവിനിമയം നടത്തിയതിന് പിന്നാലെയാണ് അഫ്ഗാനിലെ താലിബാൻ ആക്രമണങ്ങൾ സംബന്ധിച്ച് അടിയന്തര യോഗം യു എന്നിൽ ചേരാൻ തീരുമാനമായത്. അഫ്ഗാനിലെ സമാധാന ശ്രമങ്ങൾക്ക് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ പങ്കാളിത്തമാണ്. ഇന്ത്യയും യു എസുമാണ് 21-ാം നൂറ്റാണ്ടും അതിനപ്പുറവും എങ്ങനെ വേണമെന്ന് രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന രാജ്യങ്ങൾ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്കുമുള്ള ശ്രമങ്ങളിൽ ഇന്ത്യയ്ക്ക് യു എസ് മുഖ്യ പരിഗണന നൽകുന്നുവെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യ സന്ദർശനത്തിൽ പറഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം ഉണ്ടാകുന്നതിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും യു എസ് ആഗ്രഹിക്കുന്നുണ്ട്. റഷ്യ മുൻകൈയെടുത്ത് നടത്തുന്ന നീക്കങ്ങളിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമാണ് മുൻതൂക്കമെന്നതാണ് അതിന് മുഖ്യ കാരണം. ചൈനയ്ക്ക് അഫ്ഗാനിസ്ഥാനിലും അതുവഴി മേഖലയിലും ആധിപത്യമുണ്ടാകുന്നത് ഇന്ത്യയും യു എസും ആഗ്രഹിക്കുന്നില്ല. പാകിസ്ഥാനിലൂടെ അഫ്ഗാനിസ്ഥാനിലെത്തുന്ന ബൃഹദ് റോഡ് പദ്ധതി ചൈനയ്ക്കുണ്ട്. റഷ്യയ്ക്കും ഈ പദ്ധതിയിൽ താൽപ്പര്യമുണ്ട്. ഈ റോഡ് വരുന്നത് മേഖലയിൽ ഇന്ത്യയ്ക്ക് വാണിജ്യപരമായും സൈനികപരമായും വലിയ തിരിച്ചടി ഭാവിയിൽ നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. അതൊഴിവാക്കാൻ അഫ്ഗാനിസ്ഥാനിൽ ചൈനയ്ക്ക് ഇടപെടാനാവാത്ത ഭരണകൂടമാണ് ഇന്ത്യയ്ക്ക് ആവശ്യം. അമേരിക്കയ്ക്കും ചൈനയെ ഒതുക്കാനുള്ള നീക്കങ്ങളിൽ ശക്തനായ പങ്കാളി ആവശ്യമാണ്. ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അവർ ഇന്ത്യയെയാണ് മുഖ്യ പങ്കാളിയായി കാണുന്നതെന്ന് വ്യക്തമാണ്. യു എസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓഗസ്റ്റ് 31 പൂർണ്ണമായി പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആത്യന്തികമായി താലിബാൻ ആധിപത്യത്തിന് വഴിയൊരുക്കുമെന്ന് മറ്റു രാജ്യങ്ങളെപ്പോലെ ഇന്ത്യയ്ക്കും ആശങ്കയുണ്ട്. പാകിസ്ഥാന് അത് ഈ മേഖലയിൽ ചെറിയ മുൻതൂക്കം നൽകുകയും ചെയ്യും. ചൈന കൂടി ചേരുമ്പോൾ അത് ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളിയാകും. പിന്മാറിയാലും താലിബാൻ മേഖലകളിൽ യു എസ് വ്യോമാക്രമണം തുടരണമെന്നാണ് ഇന്ത്യയുടെ ആഗ്രഹം. 300 കോടി ഡോളറിന്റെ 400 പദ്ധതികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്നുണ്ട്. താലിബാൻ കൈയടക്കലിലൂടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ സമാന്തര രാജ്യമായി മാറുന്ന അവസ്ഥ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.